ഇടുക്കി രൂപതയുടെ പ്രഥമ ഇടയനും കുടിയേറ്റ ജനതയുടെ കാവൽക്കാരനും ആയിരുന്ന മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ ഓർമ്മയായി സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്ന് വെളുപ്പിന് രണ്ടു മണിക്കായിരുന്നു അന്ത്യം അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര തിരുക്കർമ്മങ്ങൾ മെയ് അഞ്ച് ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് വാഴത്തോപ്പ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടും യാത്രയാകുന്നത് മലയോര ജനതയുടെ നിർഭയനായ കാവൽക്കാരൻ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ വിവാദങ്ങളെ ഭയപ്പെടാതെ സ്വന്തം പേരും നിലനിൽപ്പും പ്രീതിയും നോക്കാതെ നിലപാടുകളിൽ ഉറച്ചുനിന്ന അജപാലകനായിരുന്നു മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് കോട്ടയം ജില്ലയിലെ കടപ്പളാമറ്റത്ത് ജനിച്ചു കൂടല്ലൂർ സെയിൻറ്റ് ജോസഫ് സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കുടുംബം ഹൈറേഞ്ചിലെ കുഞ്ചിത്തണ്ണിയിലേക്ക് കുടിയേറിയതിനെ തുടർന്ന് കുഞ്ചിത്തണ്ണി ചിത്തിരപുരം സ്കൂളുകളിലെ പഠനത്തിന് ശേഷം മുത്തോലി സെയിന്റ് ആന്റണീസ് സ്കൂളിൽ നിന്നും പത്താം ക്ലാസ് പാസ്സായി തുടർന്ന് തൻ്റെ ചിരകാല അഭിലാഷം പൂർത്തീകരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വൈദിക പരിശീലനത്തിനായി കോതമംഗലം രൂപതയുടെ മൈനർ സെമിനാരിയിൽ ചേർന്നു തത്ത്വശാസ്ത്രവും ദൈവശാസ്ത്രവും വടുവാതോൾ സെൻറ് തോമസ് അപ്പസ്തോളിക് സെമിനാരിയിൽ നിന്നും പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് പതിനഞ്ചിന് കോതമംഗലം രൂപതയുടെ അധ്യക്ഷനായ മാത്യു പോത്തനാമുഴി പിതാവിൻ്റെ കൈവെപ്പ് വഴി പൗരോഹിത്യം സ്വീകരിച്ചു കോതമംഗലം കത്തീഡ്രൽ പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായി ശുശ്രൂഷ ആരംഭിച്ചു തുടർന്ന് അഭിഭക്ത കോതമംഗലം രൂപതയിലെ ജോസ്ഗിരി ചുരുളി എഴുകുംവയൽ എന്നീ ഇടവകകളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു പിന്നീട് കോതമംഗലം രൂപതയുടെ പാസ്റ്ററൽ സെൻ്ററായ മൂവാറ്റുപുഴ ജീവജ്യോതി ഡയറക്ടറും രൂപത ഫാമിലി അപ്പോസ്റ്റേറ്റ് ഡയറക്ടറും മാർ മാത്യൂസ് പ്രസ് ഡയറക്ടറുമായി നിയമിതനായി തുടർന്ന് ഉപരിപഠനത്തിനായി പോയ അദ്ദേഹം ബെൽജിയത്തിലെ ലുവൈൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി തുടർന്ന് കോതമംഗലം രൂപതയുടെ ചാൻസലർ ആയി നിയമിതനായി ഈ കാലഘട്ടത്തിൽ തന്നെ വടവാതൂർ സെമിനാരിയിലും കോതമംഗലം മൈനർ സെമിനാരിയിലും അധ്യാപകനായും തട്ടേക്കണ്ണി തൃക്കാരിയൂർ പള്ളികളിൽ വികാരിയായും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തിൽ കോതമംഗലം മൈനർ സെമിനാരിയുടെ റെക്ടറായി നിയമിതനായി കോതമംഗലം രൂപത വിഭജിച്ച് ഇടുക്കി രൂപത സ്ഥാപിതമായപ്പോൾ ആദ്യ രൂപതാധ്യക്ഷൻ ആയി രണ്ടായിരത്തി മൂന്ന് ജനുവരി പതിനഞ്ചിന് നിയമിതനായി രണ്ടായിരത്തി മൂന്ന് മാർച്ച് രണ്ടിന് ഇടുക്കി രൂപതയുടെ മെത്രാൻ ആയി അഭിഷിക്തനായി തുടർന്ന് പതിനഞ്ച് വർഷം രൂപതയെ നയിച്ച അഭിവന്ദി പിതാവ് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായതിനെ തുടർന്ന് രൂപതയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വിരമിച്ച ശേഷം വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു ഒരു മത നേതാവ് ഒരു രൂപതാ അധ്യക്ഷൻ എന്നതിനപ്പുറം മലയോര ജനതയുടെ എല്ലാമെല്ലാമായി അഭിവന്തിയ ആനിക്കുഴിക്കാട്ടിൽ പിതാവ് മാറുകയുണ്ടായി ഇടുക്കിയുടെ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ അവഗണിക്കാനാകാത്ത സാന്നിധ്യമായി അദ്ദേഹം മാറി അക്ഷരാർത്ഥത്തിൽ മലയോര ജനതയുടെ കാവൽക്കാരൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം കുടിയേറ്റ ജനതയ്ക്ക് ഉപാധിരഹിത പട്ടയം എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചുനിന്നു ഗാഡ്ഗിൾ കസ്തൂരിരംഗൻ റിപ്പോർട്ട് മലയോര ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടന്നപ്പോൾ ശക്തമായി പ്രതിരോധമുയർത്താൻ അദ്ദേഹത്തിനായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഹൈറേഞ്ചിൽ നടന്ന ഐതിഹാസിക സമരങ്ങൾക്ക് മുമ്പിൽ ഭരണവർഗം കീഴടങ്ങുക തന്നെ ചെയ്തു സ്വന്തം പേരിനോ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടി നിലപാടുകളിൽ അദ്ദേഹം വെള്ളം ചേർത്തില്ല മലയോര ജനതയുടെ പട്ടയം ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ലവ് ജിഹാദ് തുടങ്ങിയ വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഏറെ ശത്രുക്കളെ സമ്മാനിച്ചു ക്രിസ്തു പഠിപ്പിച്ച ഇടയൻ എന്ന ദർശനം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കിയ അജപാലകനായിരുന്നു മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ ഈശോമിശിഹായി എല്ലാം ദൈവീകരിക്കുക എന്ന ദർശനത്തോടെ ഇടുക്കിയെ നയിച്ച ആനിക്കുഴിക്കാട്ടിൽ പിതാവ് ഹൈറേഞ്ചിന്റെ നിഷ്കളങ്കു പ്രതീകമായി തികഞ്ഞ ലളിത ജീവിതത്തിന് ഉടമയായിരുന്നു മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ സഭയുടെ അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോഴും നാനാജാതി മതസ്ഥരായ ആളുകളെയും നെഞ്ചോട് ചേർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു നേറുന്ന സാമൂഹിക വിഷയങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹത്തിന് ജാതിയും മതവും ഇല്ലായിരുന്നു ശരിയുടെ പക്ഷത്ത് ആയിരുന്നു എന്നും മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ ഒറ്റപ്പെടുത്തലും അവഗണനയും മാധ്യമവേട്ടയും ഒന്നും അദ്ദേഹത്തിൻ്റെ ദൗത്യനിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചില്ല മനുഷ്യ ജീവിതത്തിലെ പച്ചയായ മുഖങ്ങൾ എന്നും ആനിക്കുഴിക്കാട്ടിൽ പിതാവിന് ധ്യാന വിഷയമായിരുന്നു ദാരിദ്ര്യവും ഇല്ലായ്മകളും ഭൂപ്രശ്നങ്ങളും അദ്ദേഹം ഗൗരവമായി ചർച്ച ചെയ്തു സമഗ്ര വിമോചകനായ ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന അജാലകൻ അതാണ് മാത്യു ആനിക്കുഴിക്കാട്ടിൽ മലയോര ജനത അതിജീവനത്തിനായി പോരാടുന്ന ഈ കാലയളവിൽ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലെ പിതാവിനെ പോലെയുള്ള മഹനീയ ജീവിതത്തിൻ്റെ നഷ്ടം വലിയ ശൂന്യതയാണ് തീർക്കുക എങ്കിലും അഭിവന്തി പിതാവ് പകർന്നേകിയ ആദർശങ്ങളും ധീരമായ നിലപാടുകളും നിർഭയമായ ജീവിതശൈലിയും നമ്മളെ നയിക്കട്ടെ മഹനീയമായ ആ ദീപ്തസ്മരണകൾക്ക് മുമ്പിൽ ആയിരം പ്രണാമം